ശ്രീ പ്രൊഫസർ റോണി കെ ബേബി, എന്തർഹതയാണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാൻ? ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കി 13 പേർക്കോ 300 പേർക്കോ പൗരത്വം നൽകിയത് കൊണ്ട് BJP ഈ 2024 പൊതുതെരഞ്ഞെടുപ്പ് വിജയിക്കും എന്ന് ആരെങ്കിലുമൊക്കെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ മൂടസ്വർഗത്തിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ വല്ലാണ്ട് ആഘോഷിക്കുകയാണല്ലോ മോദി ഗ്യാരണ്ടി, മോദി നടത്തിയ അല്ലെ മോദി പറഞ്ഞ ഗ്യാരണ്ടികൾ നടപ്പാക്കിയെന്ന്. മോദി പറഞ്ഞ മറ്റ് ഈ രാജ്യത്തെ 100-140 കോടി ജനങ്ങൾക്ക് ബാധകമാകുന്ന മറ്റ് പല ഗ്യാരണ്ടികളും ഉണ്ടല്ലോ. വർഷം 2 കോടി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി, അല്ലെ തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ ഗ്യാരണ്ടി, അതുപോലെ കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്, അതിന് നിയമപരമായി പരിരക്ഷ നൽകുമെന്ന് മോദി പറഞ്ഞ ഗ്യാരണ്ടി, ഇന്ധന ഉൽപ്പന്നങ്ങൾക്ക് ഉൾപ്പെടെ അവയുടെ വില നേർ പകുതിയാക്കുമെന്ന് പറഞ്ഞ മോദി ഗ്യാരണ്ടി, അതൊക്കെ എവിടെ പോയി? ഇന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു പൗരത്വത്തിന് പ്രശ്നമല്ല. ഇവിടെ കേന്ദ്ര സർക്കാർ 13 പേർക്കോ 300 പേർക്കോ പൗരത്വം നൽകി എന്നുള്ളതല്ല ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് വിലക്കയറ്റമാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇന്ധന വില വർധനമൊക്കെ രൂക്ഷമായി അവരുടെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയി എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ആ യഥാർത്ഥ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പ് പകുതി പിന്നിട്ടപ്പോൾ 359-300 സീറ്റിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതുമായി വരുന്നതിന്റെ തട്ടിപ്പ് എന്താണെന്നും ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്നും തിരിച്ചറിയുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി അവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം BJP വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്നു. BJP ഉദ്ദേശിച്ച രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് തരംഗം BJP അനുകൂലമായി ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല. 4 റൗണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ BJP നേതൃത്വം വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ പൾസ് എന്താണെന്നും അല്ലെങ്കിൽ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ, മോദി ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം എന്താണെന്നും വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷേധങ്ങളെയൊക്കെ ഒന്ന് മൂടി വെച്ചുകൊണ്ട് വീണ്ടും ഒരു വർഗീയമായ ഒരു കാർഡ് ഇറക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയുമായി. കാരണം തെരഞ്ഞെടുപ്പിന്റെ 2-3-4 ഘട്ടങ്ങളിലെല്ലാം മോദി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വർഗീയ അജണ്ടകളായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ നുഴഞ്ഞുകയറ്റത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഈ രാജ്യത്തിന്റെ എല്ലാ വികസന പന്താവിലും ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഉൾപ്പെടെ ഈ രാജ്യത്തോട് ചേർന്ന് നിന്ന, ഈ രാജ്യത്തിന്റെ മണ്ണിനോട് ചേർന്ന് നിന്ന ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി മോദി നടത്തിയ ശ്രമങ്ങളൊന്നും വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അങ്ങനെയെങ്കിൽ റോണി കെ ബേബി, ഈ വർഗീയ ധ്രുവീകരണത്തിൽ ആദ്യം ശ്രമിച്ചത് ആരാണ്? ശ്രീ മൻമോഹൻ സിംഗ് അല്ലേ? അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞ വാക്കുകൾ അത് താങ്കൾ മറക്കാൻ പറ്റുമോ? കോൺഗ്രസ് സർക്കാർ അങ്ങനെ മറന്ന് സംസാരിക്കാൻ പറ്റും? താങ്കൾ തന്നെ പാർട്ടിയുടെ പ്രധാനമന്ത്രി ആയിരുന്നാൾ പാർലമെന്റിൽ പറഞ്ഞ, രാജ്യസഭയിൽ പറഞ്ഞ എന്താണ്? 2003 ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകണം, അവരോട് പീഡനം അനുഭവിക്കുന്നവർക്ക് പരിഗണന നൽകണമെന്ന് പറഞ്ഞ മൻമോഹൻ സിംഗ് ആണ്. അപ്പോഴെന്താ ഈ വർഗീയത ഒന്നും അപ്പോഴില്ലായിരുന്നു? മൻമോഹൻ സിംഗിന്റെ നിലപാട്, കോൺഗ്രസിലെ നിലപാട് എന്ന് പറയുന്നത് ഈ രാജ്യത്തോട്ട് അഭയാർത്ഥികളായി വന്ന, അതിന്റെ അകത്ത് മതപരമായ വിവേചനം പാടില്ല. ഞങ്ങൾ കൃത്യമായ സ്റ്റാൻഡ്, അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ എന്നാണ്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾ പിന്നെ ആരാണ്? അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് അഭയാർത്ഥികളായി, രാഷ്ട്രീയ അഭയാർത്ഥികളായി ഇങ്ങോട്ട് മതപീഡനം, ആ വാക്കാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. ഇവിടെ പൗരത്വ നിയമം നടപ്പാക്കുമ്പോൾ ഇവിടെ മോദി ഭരണകൂടം പറയുന്ന മതപീഡനത്തിന്റെ ഇരകളായി. അങ്ങനെയെങ്കിൽ ഞാൻ വളരെ കൃത്യമായി പറയാം, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് കുടിയേറി അവിടുത്തെ മുജാഹിദുകൾ, MQM, അങ്ങേക്കറിയാം കറാച്ചിയിലെ ഏറ്റവും ശക്തമായ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് MQM, മുജാഹിർ ക്വാമി മൂവ്മെന്റ്. ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയ നിരവധിയായ ആളുകൾ അവിടുത്തെ ക്രൂരമായ രാഷ്ട്രീയ പീഡനങ്ങൾ കാരണം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അഹമ്മദീയർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, മുജാഹിദുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഷിയാകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അവർക്കാർക്കും പൗരത്വം നൽകുന്നില്ല? അവരെല്ലാം അവിടുത്തെ മതപീഡനം എന്ന് പറയുന്ന നിർവചന പ്രകാരമാണെങ്കിൽ അവർ എല്ലാം പൗരത്വത്തിന് അർഹരാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ മതപീഡനം എന്ന വാക്കല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത്, മറിച്ച് മതം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ധ്രുവീകരണ രാഷ്ട്രീയമാണ് ഇതിനകത്ത് കൃത്യമായി BJP വഹിച്ചിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ വർഗീയത ഭക്ഷിക്കുമെന്നും വർഗീയത കുടിക്കുമെന്നും. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ 1946 മറ്റുമാണ് ഡൽഹിയിൽ അന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങളായ സിഖ്, ഹിന്ദു, ബുദ്ധന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അഭയം നൽകേണ്ടത്, മതപരമായ പ്രശ്നങ്ങൾ നേരിടുന്നെങ്കിൽ അവർക്ക് അഭയം നൽകേണ്ടത് ഭാരതമാണ്. അപ്പൊ അതിനെയും തള്ളി പറയേണ്ടി വരുമല്ലോ. അത് കൃത്യമായി തന്നെ നെഹ്റു ഈയാക്കത്ത് ഉടമ്പടിയുണ്ട്. 1950 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലി ഖാനും ഇവിടെ ഒപ്പുവെച്ച നെഹ്റു ലിയാഖത്ത് ഉടമ്പടിയുണ്ട്. 2 രാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾ, അത് പാകിസ്ഥാന മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കണമെന്ന് കൃത്യമായി ഉടമ്പടിയുണ്ട്.
ഇന്ന് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മോദി ഭരണകൂടം ഇവിടെ പൗരത്വ നിയമം നടപ്പാക്കുമ്പോൾ ആ രണ്ട് പ്രധാനമന്ത്രിമാർ ഒപ്പുവെച്ച ഉടമ്പടിയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത്, കാരണം ഇതിനകത്ത് പൗരത്വ നിയമം വരുന്ന വിഷയം, ഈ പൗരത്വ നിയമത്തിന്റെ എന്തുകൊണ്ട് 2021 സെൻസസ് നടത്തിയിട്ടില്ല ഈ രാജ്യത്ത്? ഇവിടുത്തെ മതേതര സമൂഹം ചോദിക്കുന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. ഇവിടെ പൗരത്വ നിയമം ഉള്ള വിഷയം ഇതിന് ശേഷം വരാനിരിക്കുന്ന പിന്നെ NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, NRC നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ്, ഇതൊന്നും നടപ്പാക്കപ്പെടില്ല എന്ന് മോദിക്ക് ഗ്യാരണ്ടി നൽകാൻ പറ്റുമോ? അമിത്ഷായ്ക്ക് ഗ്യാരണ്ടി നൽകാൻ പറ്റുമോ? ഇവിടെ പൗരത്വ നിയമം നടപ്പാക്കിയ ആസാമിൽ വളരെ കൃത്യമായി അറിയാം, അവിടെ പൗരത്വ നിയമത്തിന്റെ പിന്നാലെ വന്നത് NPR NRC NRC എങ്ങനെയാണ് സാർ നടപ്പിലാക്കിയത്? സുപ്രീം കോടതി പറഞ്ഞ് നടപ്പിലാക്കിയത് അല്ലാതെ BJP കൊണ്ടുവന്നതാണോ NRC? സുപ്രീം കോടതിയുടെ കൃത്യമായ ഡയറക്ഷൻ ആരംഭിച്ചു അത്? ഇപ്പോഴല്ല, അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആസാമിലെ ആ പ്രശ്നങ്ങൾക്ക്. അതും ഇതുവരെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് NRC പറ്റി പറയുന്നുമില്ല. ആസാമിലെ BJP സർക്കാരും എങ്ങനെ നടപ്പാക്കി എന്നുള്ള വിഷയം, അവിടെ ഈ ആസാമിൽ ജനസംഖ്യ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ എങ്ങനെയാണ് 20 ലക്ഷം വരുന്ന ഹിന്ദു സമുദായങ്ങൾ അതിനകത്ത് ഒഴിവാക്കപ്പെട്ടത്? അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. നാളെ ഇവിടെ NRCയും NPRയും വരുമ്പോൾ ഇവിടെ പൗരത്വ രേഖ അല്ലെങ്കിൽ ആരാണ് പൗരനെന്ന് ഈ സംഘപരിവാരം നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതാണ് ഇതിന്റെ അവിടെ ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ പ്രശ്നം പറയുന്നത്. സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമ്പോൾ, ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ, കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ രാഷ്ട്രീയം എന്താണ് വളരെ വ്യക്തമറിയാം. നിങ്ങൾ വലിയ ഭയപ്പാടിലാണ്, BJP വലിയ പ്രതിരോധത്തിലാണ്. അധികാരം കയ്യിൽ നിന്ന് പോകുമ്പോൾ അല്ലെ കൈവിട്ട് പോകുമെന്ന് ഉറപ്പാകുമ്പോൾ എന്ത് വിനാശകാല വിദ്യ എന്ന് പറഞ്ഞ പോലെ കോടതികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾ പറയുന്നത്, സുപ്രീം കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കേസാണ് ഈ പറയുന്ന പൗരത്വ നിയമം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാർ ഈ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തപ്പോൾ അതും സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം നിലനിൽക്കുമ്പോൾ എങ്ങനെ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച് ഇവിടെ 13 പേർക്കോ 300 പേർക്കോ പൗരത്വം നൽകും? അപ്പോൾ എന്താ ഈ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയുടെ മുമ്പിലാണോ, മുകളിലാണോ? ഈ കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ മുകളിലാണോ എന്ന് കൃത്യമായി ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ സമൂഹം ചോദിക്കുന്നെങ്കിൽ അതിനെ കുറ്റം പറയാനായിട്ട് ഒരിക്കലും കഴിയില്ല. ഇത് എന്ന് പറയുന്നത് കൃത്യമായി BJP ഒരു ഗ്യാരണ്ടിയുമല്ല, മോദിയുടെ ഒരു ഗ്യാരണ്ടിയുമല്ല. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏറ്റവും അവസാനത്തെ ആയുധം നിങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കുക, വർഗീയതയ്ക്കെതിരാണ് ഈ രാജ്യത്തെ ജനങ്ങൾ. ഈ രാജ്യത്തെ ജനങ്ങൾ ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അവര് വളരെ കൃത്യമായി തന്നെ ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞ്, ഇതിന്റെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ഇന്ത്യ മുന്നണിക്കൊപ്പം, പ്രതിപക്ഷ മുന്നണിക്കൊപ്പം BJP എതിരായിട്ട് നിൽക്കും. അതുകൊണ്ട് അടുത്ത 3 ഘട്ടത്തിൽ ഇതുകൊണ്ട് BJP വലിയ നേട്ടം ഉണ്ടാക്കുമെന്നും ഒരു BJP നേതാവും സ്വപ്നം കാണണ്ട.